രക്ഷയ്ക്കായി വളരുക. വചനമെന്ന മായമില്ലാത്ത പാൽ അതെവിടെ കിട്ടും? ബൈബിളിൽ കിട്ടും. ബൈബിളിൽ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ അകത്തേക്ക് വീണിട്ട് അത് വീണ്ടും പുറത്തേക്ക് വരുമ്പോ അതിന് മായമായി, അതിന് മായമായി. ഹല്ലേലൂയ. മനുഷ്യൻ ചടിമോങ്ങളെ വഷളായി പോയ ഒരു ഒരു കുറ്റിയും കൊണ്ടായിരിക്കണേ, ഹൃദയം കൊണ്ടായിരിക്കണേ. മനസ്സിലായോ? വിഷമെടുത്ത പാത്രത്തിലേക്കാണ് ഇപ്പൊ പാല് കയറ്റണേ, വചനം കയറ്റണേ. ഈ വചനം അകത്ത് കയറി തിരിച്ചു വരുമ്പോഴല്ലോ അതിൽ വിഷം കൂടി പലർന്നിട്ടുണ്ടാവും. അവന്റെ സ്വന്തം ഇഷ്ടം കൂടി ചേർത്തായിരിക്കും ഈ പറയണേ. മനസ്സിലാവുന്നുണ്ടോ? അതിന് മാലിന്യമുള്ളതാ. പക്ഷേ ഇതിന്റെ അകത്ത് മാലിന്യമില്ല, പക്ഷെ ഇഷ്ടംമാതിരി ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇത് എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കും ഇല്ലാതെ സന്ദേശം ഉള്ളി തരും. ഹല്ലേലൂയ. നിങ്ങൾ കുഞ്ഞുങ്ങളെ ആ തലത്തിലേക്ക് വളരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം? വായിച്ചേ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പൊ എന്നാ കുടിക്കണം? വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചോളണം. ഹല്ലേലൂയ. നിന്നെ എന്തിനാണ് സൃഷ്ടിച്ചാക്കി വെച്ചേക്കണേ? ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. ഹല്ലേലൂയ. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോണ്ടല്ലോ കുഞ്ഞെ, നിനക്ക് ആരെയും കുറ്റം പറയാൻ തോന്നുന്നില്ല, നിനക്ക് ആരെയും തിന്മ പറയാൻ തോന്നുന്നില്ല, നീ ആള് മാറിപ്പോകും. ഹല്ലേലൂയ. നീ പറയുന്ന ഒറ്റക്കാര്യം ദൈവവചനം ആ സിറ്റി സുളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അതിന് തടസ്സം നിൽക്കുന്നവർ ഇതിനെതിരെ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതിന് പിശാചി അവന്റെ ആളുകൾ നിനക്കെതിരെ ദുഷ്ടമനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് മുതിർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അത് നോർമലി ഉണ്ടാകും, പക്ഷെ നീ അപ്പോഴും അവരെ സ്നേഹിക്കും. ഹല്ലേ. കാരണം നിന്റെ പ്രത്യേകത നിനക്ക് അതേ അറിയുള്ളൂ. ഹല്ലേലൂയ. അവരെ ശപിക്കാനും നിനക്കറിയില്ല. ഇതാ നിനക്കറിയാവുന്ന ഒറ്റ കാര്യം, കാരണം നീ ദൈവത്തിന്റെ മകനാ. പഴയ ചരിമോകൾ വഷളായി പോയാൽ അവരെ ശാപിക്കും, പ്രാഗും ബ്രുറുക്കും ഒക്കെ ചെയ്തോണ്ടിരിക്കും. ഹല്ലേലൂയ. അവനല്ല നീ, അവനെ ഉപേക്ഷിച്ചേക്കണോ? എന്നിട്ട് ഈ ജനത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങണം. ദൈവത്തിന്റെ പുത്രന്മാർ നീ വെളിപ്പെടണം. കാരണം ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് 1 John 3:9 പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം എന്നറിയാമോ? നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പഴയവന് നന്നായിട്ട് പാപം ചെയ്യാൻ പറ്റും, പുതിയവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. പഴയവന് അമ്മയമ്മ പോരടിക്കാൻ പറ്റും, പഴയവന് നാത്തും പോരടിക്കാൻ പറ്റും. ഹല്ലേലൂയ. പഴയവനെ മറ്റുള്ളവരുമായിട്ട് അടിപിടുവാൻ പറ്റും, പുതിയവന് പറ്റില്ല. 1 John 3:9 വായിച്ച് 1 John 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ല. പാപം ചെയ്യാൻ കഴിയില്ല. പാപം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ, പാപം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ, തിന്മ പറയാൻ കഴിയാത്തൊരു മനുഷ്യൻ, പുകവലിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ, കള്ളുപിടിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ, മറ്റുള്ളവരെ കുറ്റം പറയാൻ കഴിയാത്തൊരു മനുഷ്യൻ, പാപം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ, ദൈവത്തിന് ജനിച്ചവൻ, ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ടവൻ. പഴയവനോ? നന്നായിട്ട് പാപം ചെയ്യുക, നന്നായിട്ട് കള്ളുകുടിക്കുക, നന്നായിട്ട് വീടുവലിക്കുക, നന്നായിട്ട് വിഭജിക്കുക, എല്ലാം നന്നായിട്ട് കുറ്റം പറയുക, അമ്മായിയമ്മ പോര് നടത്താം, നാത്തും പോര് നടത്താം, എല്ലാം നടത്താം, അയൽക്കത്തുകാരൻ്റെ അതിരുമാന്ത എല്ലാം ചെയ്യാൻ പഴയവൻ. പുതിയവന് ഇതൊന്നും പറ്റൂല. നിങ്ങൾക്ക് ആരെ വേണം? പഴയവനാണോ പുതിയവനാണോ? പുതിയവൻ അല്ലേ? ഹല്ലേലൂയ. അവനാണ് ക്രിസ്താനുരൂപൻ, അവനാണ് ക്രിസ്താനുരൂപൻ. പ്രിയ സഹോദരങ്ങളെ, വളരെ വ്യക്തതയോടെ ഈ മനോഹരമായ ഈ അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. ആ ക്രിസ്താന രൂപനിലൂടെയാണ് ദൈവം ഭൂമിയെ കൂടാരമാക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഭൂമിയെ കൂടാരമാക്കുന്നത് അതിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ അതിന് തടസ്സമായിരിക്കുന്നത് ഇന്ന് പഴയ മനുഷ്യന്, അതിന് തടസ്സമായിരിക്കുന്നത് ഇന്ന് പഴയ മനുഷ്യന്. ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി, ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റി. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട്. അത് പറയുമ്പോൾ മറ്റേ പ്രസംഗങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമേ, ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നപ്പോൾ ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് കൊള്ളാം, അത് ഭയങ്കര അനുഗ്രഹ വശത്.